നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് വേറെ ലെവൽ. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മുഴ മുന്നേ എറിഞ്ഞ് അമിത്ഷാ സംസ്ഥാന സർക്കാരിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചു. കമ്മ്യൂണിസ്റ്റുകളെ ലോകവും കോൺഗ്രസിനെ രാജ്യവും നിരാകരിച്ചു. ഇന്നത്തെ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിൽ തമ്മിലടിക്കുന്നവർ ത്രിപുരയിൽ ഒന്നിച്ചപ്പോൾ ജനം തെരഞ്ഞെടുത്തത് ബി ജെ പി ആണെന്ന് അമിത്ഷാ തൃശൂരിൽ പറഞ്ഞു. കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി മോദി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. കേരളത്തിന് വേണ്ടി കേന്ദ്രം അനുവദിച്ച തുകയുടെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞ അമിത്ഷാ കോൺഗ്രസും സി പി എമ്മും ഇത് ചെയ്യില്ലെന്നും അവർ വോട്ട് ബാങ്കിന് പിന്നിലാണെന്നും കുറ്റപ്പെടുത്തി. തൃശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് നടന്ന ബി ജെ പിയുടെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ റാലിയെന്നും കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് മോദി രാജ്യത്തെ സുരക്ഷിതമാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. യു പി എ കാലത്ത് പാക് തീവ്രവാദികൾ അക്രമം നടത്തിയാലും വോട്ട് ബാങ്കിനായി സർക്കാർ മിണ്ടാതിരുന്നിരുന്നു. എന്നാൽ മോദിയുടെ കാലത്ത് തീവ്രവാദികളുടെ വീട്ടിൽ കയറിയും തിരിച്ചടി നൽകി. കമ്മ്യൂണിസ്റ്റിനെ ലോകവും കോൺഗ്രസിനെ രാജ്യവും നിരാകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പരസ്പരം തല്ലുന്നവർ ത്രിപുരയിൽ ഒന്നിച്ചു. എന്നാൽ ജനങ്ങൾ വിജയിപ്പിച്ചത് ബി ജെ പിയാണ്. ലോകാരാധനായ മോദിയുടെ ശവക്കുഴി തോണ്ടുമെന്ന് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് എത്രത്തോളം മോദിയെ എതിർക്കുന്നുവോ അത്രത്തോളം മോദി ശക്തനാകുമെന്നും അമിത്ഷാ പറഞ്ഞു. 110,000 കോടി മോദി സർക്കാർ ടാക്സ് ഇനത്തിൽ കേരളത്തിന് നൽകി. കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇത് 45,000 കോടി മാത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് സൗകര്യമൊരുക്കാൻ 300 കോടി കേന്ദ്രം നൽകി. കേരളത്തെ രക്ഷിക്കാൻ പി എഫ് ഐ നിരോധിക്കാൻ മോദി സർക്കാർ തയ്യാറായി. കാസർഗോഡിന് 50 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിക്ക് അംഗീകാരം നൽകി. കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ടത്തിന് 1950 കോടി രൂപ അനുവദിച്ചു. 3 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവള നിലവാരത്തിൽ ഉയർത്താൻ തീരുമാനിച്ചു. ശബരിമല ഭക്തർക്ക് ഉൾപ്പെടെ യാത്രാ സൗകര്യത്തിന്റെ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കി. ദേശീയപാത 66 55,000 കോടി രൂപയാണ് അനുവദിച്ചത്. കൊച്ചിയിൽ ഭാരത് പെട്രോളിയം കോംപ്ലക്സിനായി 6,200 കോടി രൂപ അനുവദിച്ചു. കേരളത്തിൽ 20 ലക്ഷം കർഷകർക്കായി മോദി സർക്കാർ വർഷം 6,000 രൂപ നൽകി. 17 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പാക്കി. തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം കേരളത്തിന് നൽകിയത് 8,500 രൂപയാണ്. മറ്റൊരു സംസ്ഥാനത്തിനും നൽകിയിട്ടില്ല. ഗുരുവായൂരിൽ 317 കോടി രൂപ നൽകി. കോൺഗ്രസും സി പി എമ്മും അത് ചെയ്യില്ല. അവർ വോട്ട് ബാങ്കിന് പിന്നിലാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുങ്ങിയിരിക്കുകയാണ് സർക്കാർ. ശിവശങ്കരൻ അറസ്റ്റിലായി. ജയിലിലായതിന് പിണറായി മറുപടി പറയണം. സ്വർണ്ണക്കടത്തിനെ പറ്റി മറുപടിയില്ല. 24 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദിക്കുമെന്നും ഉത്തരം പറയിപ്പിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കേരളത്തിലെ ജനം വെറുതെ വിടുമെന്നാണോ കരുതുന്നതെന്നും അമിത്ഷാ ചോദിച്ചു. ലൈഫ് മിഷൻ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകണം. സ്വർണ്ണക്കടത്ത് വിഷയത്തിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ മിണ്ടാതിരിക്കുന്നു. കേരളത്തിന്റെ പൊതുകടം കുത്തരെ ഉയർന്നിരിക്കുകയാണ്. കേരളം അതിഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി തന്നെ സമ്മതിക്കുന്നു. അപ്പോഴും കേരളത്തിലെ സർക്കാർ പ്രധാന തസ്തികകളിലെല്ലാം പാർട്ടിക്കാരെ തിരികെ കയറ്റുന്ന തിരക്കിലാണ്. കേരളത്തെ വികസന വഴിയിലൂടെ നയിക്കാൻ കോൺഗ്രസ്സുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ സാധിക്കില്ല. ബി ജെ പിക്കോ അതിന് കഴിയൂ. കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ടവരെ കുറിച്ച് പറയും, എന്നാൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നും അമിത്ഷാ ആഞ്ഞടിച്ചു.